നമസ്കാരം. നെല്ല് സംഭരണത്തിന് കർഷകർക്ക് സപ്ലൈക്കോ പണം നൽകിയില്ല എന്ന നടൻ ജയസൂര്യയുടെ ആരോപണത്തിന് മറുപടിയുമായി കൃഷിമന്ത്രി പി പ്രസാദ്. നെല്ല് സംഭരണത്തിന്റെ വില ഓണത്തിന് മുൻപ് കൊടുത്തു തീർത്തുവെന്നും അസത്യങ്ങളെ നിറം പിടിപ്പിച്ച് അവതരിപ്പിക്കുകയാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. ബാങ്കുകളുടെ കെടുകാര്യസ്ഥത കാരണമാണ് കൊടുക്കാൻ അല്പമെങ്കിലും വൈകിയത് എന്നും പി പ്രസാദ് വിശദീകരിച്ചു. ജയസൂര്യ ജനങ്ങൾക്ക് മുന്നിൽ അഭിനയിക്കരുതായിരുന്നു എന്നും ഇതെല്ലാം ജയസൂര്യയെ കൊണ്ട് പറയിപ്പിച്ചവർക്ക് വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു. നല്ല തിരക്കഥയുണ്ടായിരുന്നു, പക്ഷെ പടം പൊട്ടിപ്പോയി. നടൻ കൃഷ്ണപ്രസാദിന് 6 മാസമായി സപ്ലൈകോയിൽ നിന്ന് നെല്ലിന്റെ വില കിട്ടിയിട്ടില്ല എന്ന ജയസൂര്യയുടെ ആരോപണം അടിസ്ഥാനരഹിതമാണ് എന്നും മന്ത്രി വ്യക്തമാക്കി. നടൻ കൃഷ്ണപ്രസാദിന് നെല്ല് സംഭരണ തുക ലഭിച്ചിട്ടുണ്ട്. ചങ്ങനാശ്ശേരിയിലെ SBI അക്കൗണ്ടിൽ ഏപ്രിൽ മാസത്തോടെ പണമെത്തി. 3 തവണകളായാണ് അക്കൗണ്ടിൽ മുഴുവൻ തുകയും എത്തിയത്. 5568 കിലോ ഉമ അരി സംഭരിച്ചതിന് സപ്ലൈകോ കൃഷ്ണപ്രസാദിന് നൽകിയത് 1,57,686 രൂപയാണ്. എന്നാൽ ജയസൂര്യ പറഞ്ഞത് 5-6 മാസമായിട്ടും പണം നൽകിയിട്ടില്ല എന്നായിരുന്നു. സംസ്ഥാന സർക്കാർ നൽകാനുള്ള സ്റ്റേറ്റ് ഇൻസെന്റീവും ഹാൻഡ്ലിംഗ് ചാർജും എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. ബാങ്കുകളുടെ കൺസോഷ്യമാണ് ഏറ്റവും വലിയ പ്രശ്നവും പ്രയാസവും ഉണ്ടാക്കിയത്. ഇനി കൊടുക്കാനുള്ളത് ഏതാണ്ട് 240 കോടിയോളം രൂപയാണ്. അതിൽ 138 കോടി രൂപ നൽകാമെന്ന് കാനറ ബാങ്കുമായി പ്രത്യേകം ധാരണയിലെത്തി. അവർ ആ പണം നൽകാനുള്ള ഉത്തരവാദിത്തം ഏറ്റെടുക്കുകയും ചെയ്തിട്ടുണ്ട്. കളമശ്ശേരിയിൽ നടന്ന കാർഷികോത്സവം പരിപാടിയിൽ സംസാരിക്കവെയാണ് മന്ത്രിമാരായ പി പ്രസാദിനെയും പി രാജീവിനെയും വേദിയിലിരുത്തിക്കൊണ്ട് ജയസൂര്യ സർക്കാരിനെ വിമർശിച്ചത്. നെല്ലിന്റെ വില കിട്ടാത്ത കർഷകർ തിരുവോണ ദിവസം പട്ടിണി കിടക്കുകയാണ് എന്നും ആരും കൃഷിയിലേക്ക് തിരിയാത്തത് സർക്കാരിന്റെ ഇത്തരത്തിലുള്ള സമീപനങ്ങൾ കൊണ്ടാണ് എന്നും ജയസൂര്യ പറഞ്ഞിരുന്നു. അതേസമയം ജയസൂര്യയ്ക്ക് സംഖ്യപ്പട്ടം നൽകിക്കൊണ്ട് കാര്യങ്ങളെ രാഷ്ട്രീയവൽക്കരിക്കുകയാണ് സൈബർ സഖാക്കൾ. സംവിധായകൻ കൂടിയായ MA നിഷാദാണ് ജയസൂര്യയെ സംഘപരിവാരക്കാരനാക്കി ആദ്യം രംഗത്ത് വന്നത്. ഈ പോസ്റ്റ് സൈബർ സഖാക്കൾ ആവേശത്തോടെ ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പേട്ട ജയൻ, നീ കുറച്ചും കൂടി മൂക്കാനുണ്ട്, ധ്വജ പ്രണാമം എന്നാണ് നിഷാദ് ഫേസ്ബുക്ക് പോസ്റ്റിൽ വിമർശിക്കുന്നത്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പേട്ട ജയന്റെ ഷോ ഓഫിനെ അർഹിക്കുന്ന ലാഘവത്തോടെ അവഗണിക്കുക. ചുമ്മാ വിസിബിലിറ്റിക്ക് വേണ്ടി തള്ളുന്ന ഒരു തള്ള് അത്ര തന്നെ. അയാളുടെ പ്രസംഗത്തിൽ ഒരാത്മസുഹൃത്തിന്റെ പേര് സൂചിപ്പിച്ചിരുന്നുവല്ലോ. ആ മിത്രം പറഞ്ഞു കൊടുത്തത് വെള്ളം തൊടാതെ മിഴുങ്ങിയിട്ട് അത് വന്ന് വേദിയിൽ ഛർദിച്ചു എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമില്ല എന്നതാണ് സത്യം. കർഷകർ അനുഭവിക്കുന്ന യഥാർത്ഥ പ്രശ്നങ്ങൾ എന്താണ് എന്ന് ആ ചങ്ങായിയോട് ഒന്ന് ചോദിച്ചാൽ ബബ്ബയടിക്കുന്നത് മാലൂകർക്ക് കാണാം. ചുമ്മാ ഷോ, നമുക്കറിയാത്ത പേട്ട ജയനല്ലോ, എന്തരോ എന്തോ. ആത്മമിത്രം കൃഷ്ണപ്രസാദ് അവർക്ക് മാസങ്ങൾക്ക് മുൻപ് നെല്ലിന്റെ പൈസ വാങ്ങിയതിന്റെ രസീത് ദാ താഴെ കൊടുക്കുന്നു. പേട്ട ജയൻ, നീ കുറച്ചും കൂടി മൂക്കാനുണ്ട്, ധ്വജ പ്രണാമം. അതേസമയം ജയസൂര്യയെ സംഖ്യയാക്കിയുള്ള ക്യാപ്സ്യൂളുകളെ പരിഹസിച്ചുകൊണ്ടാണ് കോൺഗ്രസ് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. ജയസൂര്യ സംഖ്യയാണ് എങ്കിൽ അദ്ദേഹത്തിന് വേദി ഒരുക്കി നൽകിയത് ആരാണ് എന്ന ചോദ്യമാണ് കോൺഗ്രസ് നേതാവ് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചത്. മന്ത്രി പി രാജീവ് തന്നെ വേദി ഒരുക്കിയിട്ട് തങ്ങളെ വിമർശിക്കുന്നത് എന്തിന് എന്ന ചോദ്യമാണ് രാഹുൽ ചോദിച്ചത്. രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് ഇങ്ങനെയാണ്: സർക്കാരിന്റെ കാർഷിക മേഖലയിലെ വീഴ്ചകളെ വിമർശിച്ച് ജയസൂര്യ സംഖ്യയാണ് എന്ന CPM പ്രതിരോധം കണ്ടു. ചിലർ ഒരു പടി കൂടി കടന്ന് സംഘപരിവാറുകാരെ തിരിച്ചറിയാൻ കോൺഗ്രസ് ജാഗ്രത കാണിക്കണം എന്ന ക്ലാസ് എടുക്കുന്നതും കണ്ടു. ജയസൂര്യ ലക്ഷണമൊത്ത സംഘപരിവാറുകാരനാണ് എന്ന് തന്നെ ഇരിക്കട്ടെ. അങ്ങനെയാണ് എങ്കിൽ 3 ചോദ്യം 3 ഉത്തരം. 1. ജയസൂര്യ പങ്കെടുത്ത ആ പരിപാടി ഏതാണ്? കളമശ്ശേരി കാർഷികോത്സവം. 2. ആരാണ് പരിപാടിയുടെ മുഖ്യ സംഘാടകൻ? പി രാജീവ്. 3. ആരാണ് പി രാജീവ്? പിണറായി സർക്കാരിലെ വ്യവസായ മന്ത്രിയും CPM സംസ്ഥാന സെക്രട്ടറിയേറ്റ് മെമ്പറും. ആ അത് ശരി. സംഖ്യയ്ക്ക് വേദി കെട്ടിക്കൊടുത്തിട്ടാണോ തങ്ങളെ പഠിപ്പിക്കാൻ വരുന്നത്? ഇങ്ങനെയായിരുന്നു രാഹുലിന്റെ പോസ്റ്റ്.